ഡികെ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വിദേശ നാണയങ്ങളും കറൻസികളുമാണ്. നമുക്ക് വിദേശ നാണയങ്ങളെ വിശദമായിട്ട് മനസ്സിലാക്കി കൊടുക്കാം. വിശദമായി മനസ്സിലാക്കി കൊടുക്കാന്ന് വെച്ചാൽ അത്ര കാര്യമായിട്ട് തന്നെ നമുക്ക് അറിയില്ല. ചില രാജ്യങ്ങൾ, അറിയപ്പെടുന്ന രാജ്യങ്ങൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അതായത് ഇംഗ്ലീഷിലൊക്കെ എഴുതിയതൊക്കെ മനസ്സിലാകും, പിന്നെ ജപ്പാൻ ഭാഷ കണ്ടാൽ മനസ്സിലാവും, ശ്രീലങ്ക ഭാഷ മനസ്സിലാവും. അപ്പോൾ ഈ ഭാഷകളൊക്കെ കാണുമ്പോൾ ആ രാജ്യത്തിനൊന്നും മനസ്സിലാവും. പക്ഷേ എന്ത് വാല്യൻ്റ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. അത് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് കാര്യം. പഠിക്കാൻ ശ്രമിച്ചാൽ അതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് വിശദമായി നമ്മൾ ഇതിൽ ഫോട്ടോസ് എല്ലാം കറക്റ്റായിട്ട് കാണിക്കും. ഞങ്ങൾ രണ്ട് ഭാഗം കാണിക്കുമ്പോൾ അതിനെപ്പറ്റി അറിയപ്പെടുന്നവർക്ക് അത് അറിയുകയും ചെയ്യാം, അറിയാത്തവർക്ക് അത് അവർക്ക് സെർച്ച് ചെയ്തെടുത്ത് മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിനെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അപ്പോൾ ഇവിടുന്ന് തൊട്ട് തുടങ്ങാം. ചെറിയ നാണയങ്ങൾ തൊട്ട് ചെറിയ നാണയങ്ങൾ മിക്കതിലും കളക്ഷനിൽ വെച്ചിട്ടുണ്ട്. എന്നാലും ഈ ചെമ്പ് നാണയങ്ങളുണ്ട് ഇതിൽ. ഇതിൽ പല വിദേശ നാണയങ്ങൾ, ഇപ്പോൾ ഇത് ഗൾഫാണ്, മറ്റുള്ള രാജ്യങ്ങളിലെ ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇത് എലിസബത്ത് രാജ്ഞിയുടെ തലയുള്ളതാണ് കാണുന്നത്. ഇത് ഹോങ്കോങ്ങിൻ്റെ നാണയമാണ്. ഇത് സൗദി നാണയമാണ്, സൗദി നാണയം. ഇത് സെൻറ്റാണ്, അതായത് യൂറോ ആണ്. യൂറോ ഇത് 50 സെൻറ്റ്, ഇത് 10 സെൻറ്റ്. ഇതൊക്കെ അടുത്ത കാലത്ത് കിട്ടിയത്, അടുത്ത കാലത്ത് ഇതൊക്കെ മനസ്സിലാവും ഇത് ഏത് രാജ്യത്താണെന്ന്. കളക്ഷൻ എടുക്ക ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് നാണയങ്ങളെ കണ്ടാൽ മനസ്സിലാകും. ഇതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നാണയങ്ങൾ. അവർക്കും ഇത് ഇതിനെപ്പറ്റി അറിയില്ലെങ്കിൽ തന്നെ അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് മനസ്സിലാക്കി തന്നാൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇതിനെപ്പറ്റി കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. മറ്റു അറിയപ്പെടാതെ കിടക്കുന്നവർക്കും വളരെ ഉപകാരമായിരിക്കും. എന്നുവെച്ചാൽ പലർക്കും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണല്ലോ, അതിനും ബുദ്ധിമുട്ടും തയ്യാറുള്ളവരുണ്ടാവില്ല. അപ്പോൾ ഇത് ഇതിനെപ്പറ്റി അറിയുന്നവർ എന്തായാലും ഞങ്ങൾ അവരെ ബഹുമാനിക്കും. കാരണം അവരതിനെപ്പറ്റി അറിവുള്ളവരും അല്ലെങ്കിൽ അറിവ് നേടാൻ ശ്രമിച്ചവരും ആയിരിക്കില്ല അവർ എത്ര തന്നെയായാലും. ഒരുപാട് രാജ്യത്തെ കളക്ഷനുകൾ ഉണ്ട്, ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയുന്നില്ല. ശരിക്കും ഇതെല്ലാം ചെമ്പ് നാണയങ്ങളാണ്, ചെമ്പ് നാണയങ്ങൾ. ചിലതെല്ലാം കണ്ടാൽ ഇന്ത്യൻ നാണയങ്ങൾ മാതിരി ഇരിക്കും, പക്ഷേ ഇന്ത്യൻ നാണയം അല്ലാതെന്നോ. ഇതിലാണ് ഡബിള് വിട്ടിട്ടുണ്ടല്ലോ. മാർക്ക് ഇതും തിന്നാണേമാതിരി തോന്നുന്നു. ഇപ്പോൾ ശ്രീലങ്ക നാണയമല്ലത് ശ്രീലങ്ക. ഈ നാണയങ്ങളെല്ലാം ഒരിക്കൽ കൂടി പറയാണ്, ഈ നാണയങ്ങളെല്ലാം കണ്ടിട്ട് ഇതിനെപ്പറ്റി അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അറിയാതെ ഇതിനെപ്പറ്റി അറിയാൻ ശ്രമിക്കുന്നവരുണ്ടായിരിക്കും, നാണയങ്ങളെ പറ്റി പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അവർ എല്ലാം ഒന്ന് പഠിച്ച് ഇത് ഏത് നാണയമാണ്, ഏത് രാജ്യത്തെയാണ്, ഇതിനെന്ത് വിലയുണ്ട്, അതെല്ലാം ഒന്ന് അറിയിച്ചാൽ മറ്റുള്ളവർക്കും വേണ്ടി ഉപകാരമായിരിക്കും. നാണയങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ നിലവിലുള്ളതാണോ. ഏത് ചെമ്പ് നാണയങ്ങളുണ്ട് ഒരുപാട്. ഒരു നാണയത്തിൻ്റെ നടുക്കൊരു നാണയം, ഇത് സ്റ്റീലിൻ്റെ നടുക്ക് പിത്തളയാണ്, പിത്തള നാണയം.
ഇത് ഇത് ഒന്നൊന്ന് കാണുന്നുണ്ട്, ഏതൊന്നും അറിയുന്നില്ല. മാർക്കാണ്, മാർക്ക്. ഇത് എലിസബത്തിൻ്റെ തലയാണ്. ഇത് എലിസബത്ത്, എലിസബത്ത് എല്ലാം ബ്രിട്ടൻ നാണയമായിരിക്കുന്നു വിചാരിക്കുന്നത്. നമ്മൾ നാണയങ്ങൾ ഒരു വശമാണ് കണ്ടത്, രണ്ടു വശം കണ്ടാലാണ് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. അതിൻ്റെ മറുപുറമാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന് ഡൗട്ടുള്ള ആൾക്കാർ പ്രത്യേകമായിട്ട് ഇടത്ത് രണ്ടു പുറം കാണിക്കുന്നു നമ്മളോട് റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ, നമ്മൾ ഓരോ നാണയങ്ങളും അവർ പറയുന്ന നാണയങ്ങൾ രണ്ടു വശവും എടുത്ത് പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കും. ഒരേ സമയം തന്നെ ഇത് നമുക്ക് കറൻസികളെ പരിചയപ്പെടാം. ഇതെല്ലാം പെട്ടെന്ന് കണ്ടറിയാം, ഇത് നേപ്പാളിലെയാണ്, ഇത് നേപ്പാളാണ്, ഇത് യു എ ഇയിലെയാണ്, ദിറംസ് ആണ്, ദിറംസ്. ഇത് നേപ്പാളിലെ 10 രൂപയാണ്. ഇത് ഖത്തറിലെയാണ്, 1 റിയാല്. ഇത് നേപ്പാളിലെ, ഇത് നേപ്പാള്, ഇത് ഇറാൻ, ഇത് ഇറാനിലെയാണ്, 10,000-ത്തിൻ്റെ. ഇത് 1,000-ത്തിൻ്റെ നോട്ട്. ഇത് തന്നെ ഇറാനിലെ 10,000 രൂപ നോട്ടാണത്. 10,000 രൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 10,000-ത്തിൻ്റെ നോട്ട് നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷേ ഇത് വിദേശത്തെ ഒരു 10,000-ത്തിൻ്റെ നോട്ടാണ്. ഇതെല്ലാം അമേരിക്കൻ ഡോളറുകളാണ്. അത് പല സമയത്ത് പ്രിൻ്റ് ചെയ്തതാണ്, പല വെറൈറ്റി ആയിട്ടിരിക്കുന്നത്, വളരെ പഴക്കം ചെന്നത്, അതിനുശേഷം അടിച്ചത്, അതിനുശേഷം ഇതല്ലോ, പല കാലഘട്ടത്തിലാണിത്. അപ്പോൾ നമ്മുടെ ഫോറിൻ കളക്ഷനിലുള്ള നോട്ടുകൾ വിശദീകരണം കഴിഞ്ഞ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തത് നമ്മൾ ഇന്ത്യൻ നോട്ടുകളാണ്, ഇന്ത്യൻ കറൻസികളാണ്. ഇതെല്ലാം നിലവിലില്ലാത്തതാണ്, ഈ 1,000-ത്തിൻ്റെയും 500-ൻ്റെയും നിലവിലില്ലാത്തതാണ്. ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളക്ഷൻ ചെയ്ത് വച്ചിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ റയറായിട്ട് കിട്ടുന്ന നോട്ടുകളാണിത്, 1, 2 ഈ നോട്ടുകളെല്ലാം. ഈ രീതിയിലുള്ള 5-ൻ്റെ ഒരു നോട്ട് വളരെ റയറാണ്. ഇത് 10 രൂപ ഇപ്പോൾ നമ്മുടെ നിലവിൽ വിനിമയം ചെയ്യുന്നില്ല, നമ്മുടെ നാട്ടിൽ കാണാനില്ല ഈ നോട്ടുകൾ. പഴക്കം വന്ന് ദ്രവിച്ചു പോയത് എന്താണെന്നറിയില്ല. ഇത് എടുത്തു പറയാനുള്ളത് ഈ 10 രൂപ നോട്ടാണ്. ഈ 10 രൂപ നോട്ട് കണ്ടിട്ടുള്ളവർ വളരെ ചുരുക്കണം, പഴയ തലമുറയിൽ പെട്ട ആൾക്കാർ മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഈ തലമുറയിലുള്ളവർക്കും ഇത് കണ്ടതായിട്ട് ഓർമ്മയില്ല. ഇതൊക്കെ വളരെ റയറായിട്ടുള്ള നോട്ടുകളാണ്. അതുമാതിരി ഈ 20 രൂപ നോട്ട് തന്നെയാണ്. ഇതെല്ലാം വളരെ പഴക്കമുള്ള നോട്ടാണ്. ഇപ്പോഴത്തെ 20 നോട്ടായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട് ഇതെല്ലാം. അത് അതുകൊണ്ടാണ് ഇത് കളക്ഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പം നിലവിലുള്ള നോട്ടുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നോട്ടുകളൊന്നും ഇതിലില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ സത്യം. അപ്പോൾ നോട്ടുകൾ ഇനിയും റയറായിട്ട് വരുന്നത് നമ്മൾ കളക്ഷനിൽ വയ്ക്കും. ഇന്ത്യൻ നോട്ടുകൾ, ഫോറിൻ നോട്ടുകളെല്ലാം വയ്ക്കും. ഇത്രയധികം കോയിൻ കളക്ഷൻസ് ഉണ്ടായിട്ടും ഇത് ഇതിനോട് ഇനിയിപ്പോൾ കൂടുതൽ താല്പര്യം കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? താല്പര്യക്കുറവിൻ്റെ പ്രശ്നമൊന്നുമില്ല, താല്പര്യം തന്നെ. പക്ഷെ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. കാരണം കോയിനുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, നമുക്ക് അന്വേഷിച്ച് പോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, സാമ്പത്തികമായിട്ട് അത്രയും പൈസ മുടക്കേണ്ട കാര്യം ആലോചിക്കുമ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് അതല്ല. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലും ഇപ്പം നിലവിലും ഓൺലൈൻ ബിസിനസ്സുകളാണ് ഭയങ്കരമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ചൊരു മാസങ്ങളോ വർഷങ്ങളോ കഴിയുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഓൺലൈൻ ബിസിനസ്സിലൂടെ കോടികൾ സമ്പാദിക്കുന്ന ഇഷ്ടം പോലെ പേരുണ്ടായിരിക്കും. കാരണം ഇപ്പോൾ തന്നെ കേരള ഗവൺമെൻറ് ഒരേ ലോട്ടറി നടത്തി ഒരേ ദിവസം 100 കോടികളും അല്ലെങ്കിൽ കോടീശ്വരന്മാരെ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ അത് കടലിൽ കായം കളിക്കാൻ മാതിരിയാണ്. 3.5 കോടികളും ജനങ്ങളുണ്ട്. ഇതിൽ ഒരു ദിവസത്തിൽ ഒരാൾ 100 കോടി അല്ലെങ്കിൽ കോടീശ്വരന്മാരെ അതോടുകൂടി അവരുടെ വരുമാനം നിന്നു. അത് അവർ ഇപ്പോൾ തൽക്കാലം അവരൊരു വീട് പണി വാങ്ങിച്ചു, ഒരു 10 സെൻറ് ഭൂമി വാങ്ങിച്ചു, അതിനായി 25 ലക്ഷം 30 ലക്ഷം, ഒരു 30-50 ലക്ഷത്തിൻ്റെ ഒരു വീട് പണിതു, ഒരു കാർ വാങ്ങിച്ചു, അതോടെ അവരുടെ പൈസ കഴിഞ്ഞു. അപ്പോൾ വരുമാനം വളരെ കുറവായില്ലേ. പക്ഷേ അങ്ങനെയല്ല, ഓൺലൈൻ ബിസിനസ് അങ്ങനെയല്ല. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ തന്നെ ഈ മൊബൈൽ ഫോൺ വന്നുകൊണ്ട് ഒരു മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൈസ ഉണ്ടാക്കുന്ന മെഷീനായി മാറി. ഫോൺ വിളിക്കുക, പണ്ട് ഫോൺ വിളിക്കാൻ മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്, ഇപ്പോൾ അങ്ങനെയല്ല, പൈസ ഉണ്ടാക്കുന്ന മെഷീനാണ് ഈ മൊബൈൽ ഫോൺ.
ഇത് കേരളത്തിൽ ഇനി ഇഷ്ടംപോലെ ഓൺലൈൻ ബിസിനസ്സുകൾ വരുന്നുണ്ട്. കേരളീയരത് കൈനീട്ടി സ്വീകരിക്കുന്ന ഒരു ശതമാനം ആൾക്കാരുണ്ട്. ഇവരെല്ലാം നാളത്തെ കോടീശ്വരന്മാരാണ്. ഇപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ബിറ്റ്കോയിൻ ഇവിടെ നിരോധിച്ചിരുന്നാണ്, പക്ഷെ ബിറ്റ്കോയിന് ഇപ്പൊ അനുമതി കൊടുത്തു. ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഡിജിറ്റൽ മണിയാണത്, അത് കാണാൻ പറ്റില്ല, പക്ഷെ ഭയങ്കര സുരക്ഷിതമാണ് അത്. ഇനി ഇപ്പൊ എന്റെ സ്ഥാപനം, നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ഇപ്പോഴത്തെ യുവാക്കള് പൈസ എല്ലാം കൊണ്ടുവരുന്നത് അവര് ഗൂഗിൾ പേ ഫോൺ പേ അങ്ങനെ ചോദിക്കുന്നു. ഇപ്പൊ സാധനം എടുത്ത് തുടങ്ങിയ ചേട്ടാ ഗൂഗിൾ പേ ഉണ്ടോ അല്ലെങ്കിൽ ഫോൺ പേ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അവർ പൈസ എടുക്കും, അപ്പൊ ഇനിമയം കുറഞ്ഞു കുറഞ്ഞു തുടങ്ങി. ആ കാലഘട്ടത്തിന്റെ മാറ്റമാണ്. അത് കേരളീയര് പെട്ടെന്ന് ഉൾക്കൊള്ളുകയും ചെയ്യും, അവരതില് പുരോഗമിക്കുകയും ചെയ്യും. മറ്റുള്ള സംസ്ഥാനക്കാർക്ക് പിറകിലാണെന്നല്ല പറയുന്നത്. ഇപ്പൊ തമിഴ്നാട്ടിലൊരാൾ വന്നപ്പോൾ എല്ലാ വെട്ടിക്കടകളും ഉണ്ട് ഫോൺ പേ. ഇവിടെ അത്ര ഡെവലപ്പായിട്ടില്ല. വിദ്യാഭ്യാസമുള്ള മേഖലകളിൽ ഭയങ്കര ഡെവലപ്പാകും, വടക്കേന്ത്യയിലൊക്കെ കുറച്ച് സമയം പിടിക്കും. പക്ഷെ ആദ്യം എത്തിച്ചേരുന്ന ആരാണോ ഈ ഓൺലൈൻ ബിസിനസ്സിൽ അവരെല്ലാം രക്ഷപ്പെടുകയും ചെയ്യും. ഗവൺമെന്റ് എല്ലാം ഗവൺമെന്റ് അംഗീകരിക്കാണ്ട് ഇപ്പോൾ ഒന്നും ഒരു ബിസിനസ്സുകളും നടക്കില്ല. സംസ്ഥാന ഗവൺമെന്റ് ആയാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും ലൈസൻസ് അവരതിനെപ്പറ്റി പഠിച്ച് ലൈസൻസ് കൊടുത്തതിന് ശേഷം ഇത് പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാ അമേരിക്കയിലുള്ള കമ്പനിക്കായാലും കേരളത്തിൽ പ്രവർത്തിക്കാം. വിനിമയം സുതാര്യമാക്കിയിട്ടുണ്ട് ഗവൺമെന്റ്. എല്ലാ അന്താരാഷ്ട്ര ബാങ്കുകളായിട്ടും രാഷ്ട്രങ്ങളുമായിട്ടും എല്ലാം വിനിമയം നടത്തി എല്ലാം ക്ലിയർ ആയതിനു ശേഷം മാത്രമേ കമ്പനിക്ക് പ്രവർത്തിക്കാൻ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുള്ളൂ. അങ്ങനത്തെ കമ്പനികൾ മാത്രം പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പണ്ടത്തെ മാതിരി പറ്റിപ്പിക്കാൻ വിളിക്ക് നിലനിൽപ്പില്ല, അവർക്ക് ലൈസൻസ് കിട്ടില്ല. അതാണ് ഓൺലൈൻ ബിസിനസ്സുകളെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് അധികം അങ്ങനെ അറിയില്ല. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ച് പറയാം. ഓൺലൈൻ ബിസിനസ്സിനെ പറ്റി പറഞ്ഞോണ്ട് കുഴപ്പമില്ല, നമ്മൾ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാം. പക്ഷെ കുറച്ച് റിസ്ക് ഉണ്ട്. വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി മുൻകൂട്ടി മനസ്സിലാക്കുന്നവരാണ് ഏത് ബിസിനസ്സിലും വിജയിക്കുള്ളൂ. അല്ല, ഒരുത്തം വിജയിച്ചതിന് ശേഷം വരുന്നവർ അവൻ്റെ പിറകിലേ ഉണ്ടാവുള്ളൂ. എന്തു വന്നാലും ഓൺലൈൻ ബിസിനസ് നല്ലത് തന്നെയാണ്. അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം കാര്യങ്ങൾ. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഗിവ് അവേനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ആ വീഡിയോ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഓരോ ലൈക്കും സബ്സ്ക്രൈബും കമൻസൊക്കെ ഇനി ഞങ്ങൾക്ക് ഓരോ ഊർജം അടുത്ത വീഡിയോകൾ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇനിയും കൂടെ ഉണ്ടാവണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.